പാലക്കാട് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിന് നൽകാനുള്ള തുക ഉടൻ നൽകുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ശമ്പള കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ടാവധി എടുത്തതോടെ സ്മാരകം അടച്ചിരുന്നു. 2 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുക. 24 ഇമ്പാക്ട്. 5 ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ വർഷം നമ്മൾ അനുവദിക്കപ്പെട്ടത്. അതിൽ 3 ലക്ഷം രൂപ കൊടുത്തു, പോയിട്ട് 2 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പടം കൊണ്ടാണ് അവരവിടുത്തെ ഈ ചെലവുകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശം എടുത്തു. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം സർക്കാരിൻ്റെ പണം കൊണ്ട് സ്ഥാപനങ്ങൾ നടത്തുക എന്നതും നയം മാറ്റി അവരവർ സ്വന്തം കാലിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ ഊടി തേടണം. ഇവർക്ക് 5 ലക്ഷം വീതം എല്ലാ വർഷം കൊടുക്കും. ഇനി അവർക്ക് 2 ലക്ഷം കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള സമയത്താണ് ഈ കുടിശ്ശിക വന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടത് പരിശോധിച്ചു, അത് വീണ്ടും അത് റീഓപ്പൺ ചെയ്തു. അവരെല്ലാം അവിടെ ജോലിക്ക് കയറി ആ പ്രശ്നം ഉടനെ പരിഹരിക്കും. സാംസ്കാരിക മന്ത്രിയുമായി സംസാരിച്ച ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, ഈ കുഞ്ചൻ സ്മാരകത്തിന് നൽകാനുള്ള കുടിശ്ശിക തുകയായ 2 ലക്ഷം രൂപയുടെ കാര്യത്തിൽ അത് മുടങ്ങിക്കിടക്കുന്ന കാര്യം നേരത്തെ 24 റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനോടുള്ള പ്രതികരണമായിരുന്നല്ലോ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ആ തുക അധികം വൈകാതെ തന്നെ നൽകും എന്ന വാഗ്ദാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതിൽ 1 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാൻ, എത്രയും പെട്ടെന്ന് തന്നെ ആ 1 ലക്ഷം രൂപ നൽകും. അത് അതിനുള്ള എഴുത്തുകുത്തുകളെല്ലാം തന്നെ നടന്നു വരികയാണ് എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. അടുത്ത ആഴ്ച തന്നെ മറ്റ് 1 ലക്ഷം രൂപ കൂടി ആ കുഞ്ചൻ സ്മാരകത്തിന് നൽകും. അങ്ങനെയാകുമ്പോൾ ആ ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിക്കും. അവരെല്ലാവരും ഇപ്പോൾ തന്നെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അവിടെ വിവിധ കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെയാണ് ചെറിയ ശമ്പളമാണെങ്കിലും അതൊക്കെ മുടങ്ങിയിരുന്നത്. അങ്ങനെയാണ് ആ കുഞ്ഞൻ സ്മാരകം, കലക്കത്ത് ഭവനം, കുഞ്ഞൻ നമ്പ്യാർ ജനിച്ചു വളർന്ന വീട്, പാലക്കാട് ലക്കിടിയിലെ വീട് അടച്ചിടേണ്ട ഒരവസ്ഥ വന്നത്. എന്തായാലും ഒരു കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്, ഇവർ സ്വന്തമായ രീതിയിൽ അതിന് ചെലവുകൾ നിർവഹിക്കാൻ വേണ്ട മാർഗം കൂടി കണ്ടെത്താൻ ശ്രമിക്കണം. എല്ലാം സർക്കാരും നൽകാൻ കഴിയില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും 2 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന് പറയുന്നു. 24 വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം. ഈ വിഷയത്തിൽ ശ്രീജി ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.